ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യം. അപ്പനെ അറിയിക്കണം, എന്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തന്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിന്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. അനുഗ്രഹീതമായ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിൽ കർത്താവിന്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ ദിനങ്ങളിലായി പ്രാർത്ഥനയോടും വലിയ ഒരുക്കത്തോടും കൂടി ഇരുന്ന ഒരു ചെറിയ വിഷയം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനിങ്ങനെ തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അകന്നു പോയ സ്നേഹ ബന്ധത്തെ അടുപ്പിക്കുന്ന ദൈവിക കരം, അകന്നുപോയ ദൈവിക സ്നേഹത്തെ അടുപ്പിക്കുന്ന ദൈവിക ബന്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞാൻ നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഈ ദിവസങ്ങളായി എന്നല്ല, ചില ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. വളരെ ഊഷ്മളമായിട്ടുള്ള, ഉന്നതമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെയും ഒരു വലിയ വ്യതിചലനം സംഭവിക്കാനിടയായി, ഒരു വലിയ മാറ്റം സംഭവിക്കാനിടയായി. ഈ അകന്നുപോയ ബന്ധത്തെ ഒന്ന് റീസ്റ്റോർ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ഒരു റീസ്റ്റോറേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ പക്കൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നാം ഇവിടെയാണ് യോസെഫിൻ്റെ ജീവിത അനുഭവത്തിലൂടെ നാം അത് ഒരുമിച്ച് ഒന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. നീണ്ട 20 വർഷമായി അകന്നുപോയ ആ സൗഹൃദം, ആ സ്നേഹബന്ധം ഇവിടെ വളരെ ഊഷ്മളമായിട്ട് അടുക്കുന്ന വേദഭാഗമാണ് നാം ഒരുമിച്ച് വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യോസെഫ് തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമീൻ യോസെഫിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവരുമായി സല്ലപിച്ചു, സഹോദരന്മാരുമായി ഒരുമിച്ച് ആനന്ദിപ്പാനിടയായി തീർന്നു. ഒരു ശുശ്രൂഷകൻ എന്ന ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മറ്റൊന്നുമല്ല, ആമേൻ, എവിടെയൊക്കെയോ അകന്നുപോയ നമ്മുടെ സ്നേഹബന്ധം അടുപ്പിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. അതിനായി ദൈവസഭ ഒരുമിച്ച് പരിശ്രമിക്കുവാനിടയാകട്ടെ. അതിനുവേണ്ടി ഒരുമിച്ച് ദൈവസഭ വില കൊടുക്കുവാൻ തയ്യാറാകട്ടെ. ആമീൻ. ഈ ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെ അധ്യായം എന്നാണ് പറയുന്നത്. ജനസിസ് ചാപ്റ്റർ 45 ഈസ് നോൺ ആസ് ചാപ്റ്റർ ഓഫ് റീകൺസിലിയേഷൻ. നഷ്ടപ്പെട്ട ആ ബന്ധത്തെ റീസ്റ്റോർ ചെയ്യുന്നു. ഈ ബന്ധം റീസ്റ്റോർ ചെയ്യുവാനായിട്ട് ചില പ്രവർത്തികൾ ഇവർ ചെയ്യുവാനായിട്ട് ഇടയായിത്തുന്നു. എന്തൊക്കെയാ പ്രവർത്തികൾ എന്ന് കമ്പി വാചകത്തിൽ എനിക്കറിയാം. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ താലന്റ് ടെസ്റ്റ് ഉണ്ട്, കർത്തമേശയുടെ ശുശ്രൂഷയുണ്ട്, ഇതെല്ലാം വേഗത്തിൽ ചെയ്യണം, കുറച്ച് സമയം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അതുകൊണ്ട് വളരെ തിടുക്കത്തിൽ കമ്പി വാചകത്തിൽ ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ജോസഫ് ഹിംസെൽഫ് ടുക്ക് ഇനിഷ്യേറ്റീവ് ടു റീസ്റ്റോർ ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. Once again, Joseph himself took initiative to restore the broken relationship. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യോസെഫ് തന്നെ മുൻകൈ എടുക്കുവാനിടയായി അകന്നുപോയ ബന്ധത്തെ, തകർന്നുപോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി. നമ്മൾ 45-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ
യോസിപ്പ് മിസ്രൈമിലുള്ള ചില വ്യക്തികളുമായിട്ടൊക്കെ ഒരുമിച്ചിരിക്കുക. ആ സമയത്താണ് സഹോദരന്മാർ തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ യോസിപ്പ് കൂടെയുള്ളവരോട് എല്ലാവരോടും പറയുവാനിടയായി, നിങ്ങളെല്ലാം എന്നെ വിട്ടുപോകുവീൻ, സഹോദരന്മാരെല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് കൂടിയ സമയത്ത് നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യോസിപ്പ് കണ്ട മാത്രയിൽ ആമേൻ ഉച്ചത്തിൽ കരയുവാനിടയായി. ആരുച്ചത്തിൽ കരഞ്ഞു? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും അകന്നുപോയ ബന്ധങ്ങൾ ആര് പുനഃസ്ഥാപിക്കും, ആര് ക്ഷമ പറയണം, ആമീൻ, ആരാണ് എൻ്റെ അടുക്കിലേക്ക് വരേണ്ടത് എന്നൊക്കെ ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, യോസേപ്പിൻ്റെ സഹോദരന്മാർ യോസേപ്പിനെ അതിഭയങ്കരമായി ക്രൂരമായി വേദനിപ്പിക്കാനിടയായി. യോസേപ്പ് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല, എന്ത് ചിന്തിച്ചില്ല, എൻ്റെ സഹോദരന്മാർ എൻ്റെ അടുക്കൽ വന്ന് ക്ഷമ പറയട്ടെ എന്ന് യോസേപ്പ് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. യോസേപ്പ് പറയുവാനിടയായി, എൻ്റെ സഹോദരന്മാരുടെ അറിവുകേട് നിമിത്തം, അവർക്ക് ലഭിക്കാത്ത ദൈവിക പരിജ്ഞാന നിമിത്തമാണ് അവർ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തത്. അതുകൊണ്ട് ദൈവിക പരിജ്ഞാനം ലഭിച്ച, ദൈവികമായ അറിവ് ലഭിച്ച, ആത്മാവിൻ്റെ പ്രവർത്തനമുള്ള എൻ്റെ കടപ്പാടാണ് എൻ്റെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് ആമേൻ അവരോട് ക്ഷമ പറയേണ്ടത്. ഇന്ന് പകലിൽ ഞാനൊരു കാര്യം പറയാം, ദൈവമക്കളെ, മറ്റുള്ള ഒരു വ്യക്തി എൻ്റെ അടുക്കലേക്ക് വന്ന് ക്ഷമ പറയട്ടെ എന്ന് പറയുന്നതിനേക്കാളിലും നാം ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്ന് ക്ഷമ പറയേണ്ടതാണെങ്കിൽ ക്ഷമ പറഞ്ഞ് അകന്നുപോയ ബന്ധത്തെ നാം അടുപ്പിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ്യ. എനിക്ക് നന്നായിട്ടറിയാം, ദൈവസഭ മേൽക്കുമേൽ വർദ്ധിച്ചു വരും, ദൈവസഭ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും. എന്നാൽ സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ് എന്ന് നമ്മുടെ ഇടയിലുള്ള സൗഹൃദങ്ങളെ തകർത്ത് തരിപ്പണമാക്കി മാറ്റുക എന്നുള്ളത്. ആ സാത്താൻ്റെ തന്ത്രങ്ങളെ നാം വ്യക്തമായി തിരിച്ചറിയുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ്യ. ജോസഫ് സ്വന്തം സഹോദരന്മാരെ കണ്ട മാത്രയിൽ അവൻ വാ വിട്ട് കരയുവാനിടയായി. നീണ്ട 20 വർഷമായി ഹാമേൻ സ്വതം ഉണ്ടായിരുന്ന ആ വലിയ സൗഹൃദം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി യോസേപ്പ് മുൻകൈയിട്ട് ഇറങ്ങിയിട്ട് പറയുന്നു, ഇനി നമ്മൾ ഒരിക്കലും അകന്നിരിക്കേണ്ടവരല്ല, ഇനി നാം ഒരിക്കലും അകന്നിരിക്കേണ്ടവരല്ല, നാം അടുത്തിരിക്കേണ്ടവരാണ്. ഇന്ന് പകലിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അകന്നിരിക്കുവാനുള്ളവരല്ല, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തിരിക്കേണ്ടവരാണ്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും മുറിവേൽപ്പിക്കുന്നതായ ഒരു പ്രവൃത്തിയോ വാക്കോ മറ്റുള്ളവർ ചെയ്തിട്ടുള്ളത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആമേൻ ഭാരമുള്ളിൽ വെച്ചുകൊണ്ടിരിക്കാതെ നാം സ്നേഹത്തിൽ ഒന്നിച്ചു വരുവാനിടയാകട്ടെ. യോസേപ്പ് സഹോദരന്മാരെ കണ്ട മാത്രയിൽ അവൻ ഉച്ചത്തിൽ കരഞ്ഞതുപോലെ ആമേൻ നമുക്ക് കരയുവാനിടയാകട്ടെ. നമുക്ക് കരയുവാൻ ദൈവസഭയെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ ദിവസങ്ങളായി പരസ്യമായിട്ട് പറയുവാൻ, ഹല്ലേലൂയ്യ, എൻ്റെ ഹൃദയത്തിനകത്ത് താല്പര്യമെങ്കിലും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പറയുന്നു, നമ്മുടെ ഇടയിൽ അകന്നുപോയ ബന്ധം അടുക്കുന്ന ദിനങ്ങളായി മാറണം. അതിന് ആ വ്യക്തി മുൻകൈയിട്ടിറങ്ങട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാമെന്നല്ല, ഞാൻ എൻ്റെ പക്ഷത്തു നിന്ന് ദ്രോഹം ചെയ്ത വ്യക്തികൾ ക്ഷമ പറയട്ടെ എന്നല്ല, ദ്രോഹം അനുഭവിച്ച വ്യക്തിയായിരിക്കുന്ന യോസേഫ് അതിന് മുൻകൈയിട്ടിറങ്ങുവാനിടയായി. വരിക ദൈവസഭയെ, നമുക്ക് മുൻകൈയിട്ടിറങ്ങാം. എന്തിനു വേണ്ടി? ആമേൻ. ബ്രോക്കണായ സൗഹൃദം, ബ്രോക്കണായ ബ്രദർലി ലവ്, ആമേൻ, അതൊന്ന് പുനഃസ്ഥാപിക്കുവാൻ. ഹല്ലേലൂയ്യ. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ അതിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ്യ. സന്തോഷിക്കണമെങ്കിൽ
ആ അനുരഞ്ജനത്തിലേക്ക് വേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അമീൻ സ്വതം അതിൻ്റെ 4:5 വാക്യം അമീൻ സ്വതം മൂന്നാമത്തെ വാക്യമാണ് 45 അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. സമയം വേഗത്തിൽ മുന്നോട്ട് പോകുന്നല്ലോ. 45 അധ്യായം മൂന്നാമത്തെ വാക്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ആമേൻ സ്തോത്രം. രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചേ. യോസഫ് സഹോദരന്മാരോട് ഞാൻ യോസഫ് ആകുന്നു എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണേ. Think about our relationship with each other. Or in another way, do remember that we are belongs to God's family. Amen. Sahodara preethi vardhikkanamengil nam cheyyanda rendamathe arinjirikkanda rendamathe karyam ennu parayunnathu, we all are belongs to God's family. നാം എല്ലാവരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളാ. നാം ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യോസേപ്പ് വന്നിട്ട് ആമേൻ സ്തോത്രം സഹോദരന്മാരോട് പറയാ, ആമേൻ എന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു, ഹർത്താൽ നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ എന്നിട്ട് പറയുകയാണ് സ്തോത്രം. ആമേൻ അവരെല്ലാവരും കൂടെ ആമേൻ ഞങ്ങൾ ആ ഒറ്റ അപ്പന്റെ മകനാണ് എന്നുള്ളൊരു വിശദീകരണം യോസേപ്പ് കൊടുപ്പാനിടയായി. അകന്നുപോയ ബന്ധം അടുപ്പിക്കണമെങ്കിൽ നാം തിരിച്ചറിയേണ്ട കാര്യമെന്ന് പറയുന്നത്, നാം വ്യത്യസ്ത മാതാപിതാക്കളാൽ ജനിച്ചു വളർന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും നാം എല്ലാവരും കാൽവരി കുടുംബത്തിലെ അംഗങ്ങളാ. നാം എല്ലാവരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളാ. യോസേപ്പിന്റെ സഹോദരിമാർ ഹല്ലേലൂയ നീണ്ട ദിവസങ്ങൾ അകന്നു നിന്നുവെങ്കിലും യോസേപ്പ് തട്ടി ഉണർത്തുന്നു, നിങ്ങളുടെ അപ്പനും എന്റെ അപ്പനും ഒരാള് തന്നെയാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാ. നാം ഒരു കുടുംബത്തിലെ അംഗമാ. ഹല്ലേലൂയ. മറ്റോ ആ കുടുംബത്തിന്റെ പേര് കാൽവരി കുടുംബത്തിന്റെ അംഗം. ഹല്ലേലൂയ. നാം ഇങ്ങനെയാണ് സുവിശേഷങ്ങൾ വായിക്കുന്നത്. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറയാൻ, ഇതാ നിന്റെ സഹോദരങ്ങൾ നിന്റെ അമ്മ പുറത്തു നിൽക്കുന്നു. അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് പറയുവാനിടയായി, അവരെ കാളിൽ എന്റെ അപ്പനും അമ്മയും ആരെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരൊക്കെയാ എന്റെ അമ്മയപ്പന്മാർ. അവിടെയും നിൽക്കുന്നില്ല, കാൽവരി ക്രൂശിൽ ആമേ സ്തോത്ര ക്രൂശിലായി കിടക്കുന്ന ക്രിസ്തു അടുത്തു നിൽക്കുന്ന സ്വന്തം അമ്മയായിരിക്കുന്ന മറിയെ നോക്കിക്കൊണ്ട് യോഹന്നാനോട് പറയുവാനിടയായി, ഇതാ നിന്റെ അമ്മ. ആമേ സ്വരം ഹല്ലേലൂയ. അമ്മയെ നോക്കിക്കൊണ്ട് യോഹന്നാനോട് പറയാനിടയായി, ആമേൻ ഇതാ നിന്റെ മകൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാ. വാത്സല്യമുള്ള ലോക ദൈവസഭയ കുടുംബത്തിലെ അംഗങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാരണത്താൽ എവിടെയൊക്കെയോ മാനസികമായ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നാം ഇനി കാത്തു സൂക്ഷിക്കല്ല. ആമേൻ. ആ അകന്നുപോയ ബന്ധം അടുപ്പിക്കുവാൻ വേണ്ടി നമുക്ക് മുൻകൈ ആമേൻ ഇട്ട് പ്രവർത്തിപ്പാനിടയാകട്ടെ. അവിടെയും നിൽക്കരുത്, നാം തിരിച്ചറിയട്ടെ, ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളൊരു കുടുംബത്തിൽ ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനു വേണ്ടി എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വിശ്വാസി മക്കളെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളൊരു കുടുംബത്തിലെ അംഗമാ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. യോസേപ്പ് നിന്റെ സഹോദരമാരേറിയ ദിവസങ്ങൾ നിന്നെ ദ്രോഹിച്ചു എന്ന് വരാം, പക്ഷേ ആ പകയോ വിദ്വേഷമോ
ആമേൻ. ഒന്ന് നീ വെച്ചുകൊണ്ടിരിക്കല്ല, ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഡു അണ്ടർസ്റ്റാൻഡ്, വി ആർ ബിലോങ്സ് ടു ഗോഡ്സ് ഫാമിലി ആൻഡ് വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ, നാം എല്ലാവരും ക്രിസ്തുവിൽ സ്വന്തം സഹോദരങ്ങളാകുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അടുത്ത കാര്യം എന്ന് പറയുന്നത്, ആമീൻ. നാം അടുത്ത വാക്യം വായിക്കുമ്പോൾ 4-5 വാക്യങ്ങൾ വേഗത്തിൽ, 4-5 വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം, ആമീൻ സഹോദരം, 45:4-5 വാക്യങ്ങൾ. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ആമീൻ. ഇനി മൂന്നാമത്തെ, അകന്നുപോയ ബന്ധങ്ങൾ അടുപ്പിക്കണമെങ്കിൽ പഴയ ആ സൗഹൃദത്തിലേക്ക്, ആ സഹോദര പ്രീതിയിലേക്ക് വർദ്ധിച്ചു വരണമെങ്കിൽ നാം അറിയേണ്ട കാര്യമെന്ന് പറയുന്നത്, നാം സമ്പൂർണമായി ക്ഷമിക്കുവാനിടയായി തീരട്ടെ. വി നീഡ് ടു ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ്. വൺസ് അഗൈൻ, വി നീഡ് ടു ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ്. ഇവിടെ നാം വായിക്കുന്നത്, ആമീൻ, യോസേപ്പ് സ്വന്തം സഹോദരന്മാരോട് പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, നിങ്ങൾ വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ ചെയ്ത ദ്രോഹത്തിനനുസരിച്ച് ദ്രോഹം പ്രവർത്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആമീൻ. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, ആമീൻ, തിന്മയാൽ തോൽക്കാതെ, ആമീൻ, നന്മയാൽ തിന്മയെ ജയിക്കുവാനിടയാകട്ടെ. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ക്രിസ്തു വിശ്വാസി മക്കളെ, ആമീൻ, തിന്മയോട് നാം തിന്മ കൊണ്ട് പകരം വീട്ടുന്നവരല്ല, നാം നന്മയാൽ തിന്മയെ ജയിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ എന്നെ വിറ്റത് കൊണ്ട് ഞാൻ നിങ്ങളെ ദ്രോഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്ത സകല പാപ പകർത്തിയും നിങ്ങൾ ചെയ്ത സകല പ്രവർത്തികളോടും എനിക്ക് പകരം വീട്ടുവാനില്ല. ഒറ്റ വാക്ക്, നിങ്ങളുടെ സകല അപരാധവും ഞാൻ സമ്പൂർണമായി ക്ഷമിക്കുന്നു. ഇന്ന് പകലിൽ ഒരു കർത്താവിന്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവസഭയ്ക്ക് നൽകുവാനുള്ള ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, everyone, even including me, we need to have the spirit of forgiveness. If we have the spirit of forgiveness, then there will be, amen, restoration. Amen. അവിടെ യഥാസ്ഥാപനം ഉണ്ടാകുവാനിടയാകും. എന്താ ഈ ഫോർഗീവ്നെസ് എന്ന് പറയാമോ? ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞ, ക്ഷമയെന്ന് പറഞ്ഞ എന്താ അറിയാമോ? Forgiveness is giving up my right to revenge. Once again, forgiveness is nothing but it is right to giving up. Enna giving up? I mean revenge cheyvanulla pagaram veettuvanulla enne adhikarathe njan ennennekumayi upekshikkunnu. Aaranennu ariyamo? ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, യോസേപ്പേ, നീ ഈജിപ്തിൽ ഏറ്റവും ഉന്നതമായ പൊസിഷനിൽ നീ എത്തുവാനിടയായി. യു ഹാവ് ഇനഫ് പവർ, യു ഹാവ് ഇനഫ് റൈറ്റ് ടു ഡു വാട്ട് ഓൾ തിങ്സ് ദാറ്റ് യു നീഡ്. നിനക്ക് ചെയ്യുവാനുള്ള എല്ലാ അധികാരവും നിനക്കുണ്ട്. പക്ഷെ പറയുന്നു, എൻ്റെ അധികാരം ഉപയോഗിച്ച് എൻ്റെ സ്വന്തം സഹോദരങ്ങൾ ചെയ്യുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഞങ്ങൾ, വിശ്വാസി മക്കളായിരിക്കുന്ന നമ്മൾ, ആമേൻ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ആമേൻ, റിവെഞ്ച് ചെയ്യുവാനുള്ള, റീറ്റാലിറ്റേറ്റ് ചെയ്യുവാനുള്ള ആ സ്പിരിറ്റിനെ അബോളിഷ് ചെയ്യുവാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കൊരു റീസ്റ്റോറേഷൻ ആവശ്യമാണ്. ആമീൻ. എവിടെയൊക്കെയോ എവിടെയൊക്കെയോ, ആമീൻ, ആ സൗഹൃദം നഷ്ടപ്പെട്ടെ. ഹല്ലേലൂയ. ആമീൻ. വി നീഡ് ടു റീസ്റ്റോർ ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. അതിന് വേണ്ടത് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയട്ടെ.
അവർ ക്ഷമിച്ചതിന് ശേഷം ഞാൻ ക്ഷമിക്കാമെന്നുള്ളതല്ല, അവർ ക്ഷമിക്കാതിരിക്കുമ്പോൾ ഞാൻ ക്ഷമിക്കുവാൻ തയ്യാറാ, അവർ ക്ഷമിക്കാതിരിക്കുമ്പോൾ ഞാൻ ക്ഷമിക്കുവാൻ തയ്യാറാ. നാം യേശുവിന്റെ മാതൃകയെ പിന്തുടരുന്നതെങ്കിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കിയേ. ആ ക്രൂശിലേക്ക് കയറ്റിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, തന്നോടൊപ്പം കൂടുന്ന ശിഷ്യഗണങ്ങൾ, ആമേൻ, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തികളെല്ലാവരും മാറിപ്പോയപ്പോഴും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ നോക്കിക്കൊണ്ട്, റിലീജിയസ് ലീഡേഴ്സിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുവാനിടയായി, ഇവർ ചെയ്യുന്നത് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ റിലീജിയസ് ലീഡേഴ്സ് അല്ലേ, ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലേ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത്, ആമേൻ, ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് ഇവരല്ലേ പറയേണ്ടത്. യേശു പറയുവാനിടയായി, നിങ്ങളെ പറയേണ്ടത്, പക്ഷേ നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ ഞാനത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ പാപങ്ങളും. ഹല്ലേലൂയ, പ്രൈസ് ബി ദ ലോർഡ്. വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ എന്തുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചെന്ന് പറഞ്ഞു ചോദിച്ചാൽ, ഓൺലി ഫ്യൂ മോർ വീക്സ് അഹെഡ്, ഓൺലി ഫ്യൂ മോർ വീക്സ് അഹെഡ് ബിഫോർ ദാറ്റ് ഐ വാണ്ട് ടു റീസ്റ്റോർ ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ് അറ്റ് എനി കോസ്റ്റ്. ഹാമേൻ, അറ്റ് എനി കോസ്റ്റ്. ഹല്ലേലൂയ, അതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. എന്തുകൊണ്ട് ഇത്രയും ഹാമേൻ ഈ മെസ്സേജ് സഭാമധ്യ പറഞ്ഞു, ഐ വാണ്ട് ടു സീ ദാറ്റ്. I am ready to do that anything. Hallelujah. Abandam vandu punasthapikkuvan. Hallelujah. Namakkonu shamikkuvan kadiyatte. Nammude etrayo paapam nammude kartav porthu engil. Hallelujah. Etrayo paapam tamburan porthu engil. Nammude sagodrangalodulla bandhathile ella kuravugalum. ഹല്ലേലൂയ, 20 വർഷമായി. ഹല്ലേലൂയ, ആമേൻ. സ്വത കാത്തു വെച്ചിരുന്ന ഹല്ലേലൂയ പകയൊന്നും തീർക്കുവാനായിട്ട് പോയില്ല. പക തീർക്കുവാനുള്ള സമയമല്ല, പകരം വീട്ടുവാനുള്ള സമയമല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ഹല്ലേലൂയ ദൈവസഭ നിരന്തരം സന്തോഷിച്ച് വർദ്ധിക്കുന്ന ദിനങ്ങളായി മാറുവാനിടയാകട്ടെ. ഹല്ലേലൂയ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, നിരപരാധിയായിരുന്ന യോസേപ്പ് ആകുന്നു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് ഒന്നാമത്തേതാണ് എങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്വതം, ആമേൻ, സ്വതം, ഹല്ലേലൂയ, ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനുഭവം. മൂന്നാമത്തെ കാര്യം, നാം എല്ലാവരും ദൈവ കുടുംബത്തിലെ അംഗമാണ് എന്നുള്ള തിരിച്ചറിവ്. അഞ്ചാമേ, അടുത്ത കാര്യം കൂടെ പറഞ്ഞ പോയിന്റ് ഐഡിയ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇങ്ങനെ വഹിക്കുന്നത്, ആമേൻ, നിങ്ങൾ എന്നെ വിറ്റു എന്നുള്ളത് ശരിയാ, പക്ഷെ തമ്പുരാൻ എന്നെ നിങ്ങൾക്ക്, ആമേൻ, ജീവരക്ഷയ്ക്കായിട്ട് എന്നെ അയച്ചു. യോസഫ് എല്ലാ പ്രശ്നത്തെയും ദൈവത്തിന്റെ വീക്ഷണത്തിലൂടെ കാണുവാനിടയായി. നിങ്ങൾ എനിക്ക് ദോഷകരമായത് ചെയ്തു, പക്ഷേ നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തിയല്ല ഞാൻ കാണുന്നത്, അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ദൈവകരം, അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ദൈവകരം. ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ നമുക്കെതിരെ ദ്രോഹം പ്രവർത്തിക്കുന്നുവെങ്കിൽ, ആ ദ്രോഹം പ്രവർത്തിക്കുന്ന ആ വിഷയത്തെ കണ്ട് മനസ്സ് തളർന്നും ക്ഷീണിച്ചും പോകുവാനല്ല, അതിൻ്റെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക കരമുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്. യോസേപ്പേ, നിന്റെ സഹോദരന്മാർ നിന്നെ വിറ്റത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. ആമേൻ, നിന്നെ തടവറയിലാക്കിയത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, നീ ഇതിലൂടെ ഒന്ന് കടന്നു പോകാതിരുന്നു എങ്കിൽ നീ ഒരിക്കലും ഈജിപ്തിൽ ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് നീ ഒരിക്കലും എത്തിച്ചെല്ലുകയില്ലായിരുന്നു. നീ എത്തിച്ചെന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ സഹോദരങ്ങൾ കൊടും ക്ഷാമത്തിൽ, ആമേൻ, അവസാനിക്കുമായിരുന്നു. അത് മുന്നമേ അറിയാമായിരുന്ന ദൈവം തമ്പുരാൻ നിന്നെ ഈ അവസ്ഥയിലൂടെയൊക്കെ കടത്തിവിടുവാനിടയായി. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവിക കണ്ണോടുകൂടെ കാണുവാനിടയാകട്ടെ.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില ദിവസങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നേരിട്ട ഈ വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ, വലിയ ഭാരങ്ങളുണ്ടല്ലോ. ദൈവിക കണ്ണോടുകൂടെ നമുക്ക് കാണുവാൻ കഴിയട്ടെ. ദൈവമക്കൾ, ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ആ ഒരു ദൈവിക ബന്ധത്തിലേക്ക് വരാം. ഊഷ്മളമായിരിക്കുന്ന ദൈവിക ബന്ധത്തിലേക്ക്. ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഹല്ലേലൂയ, എല്ലാ ദൈവമക്കളോടും ഹല്ലേലൂയ, ഹമിങ് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തിന് എന്ന് ചോദിച്ചാൽ, ഐ വാണ്ട് ടു ഹമ റീസ്റ്റോർ അവർ ബ്രദർലി ലവ് ദാറ്റ് ഹാസ് ബീൻ ബ്രോക്കൺ. ഹമേ, നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ ഒന്ന് പുനഃസ്ഥാപിക്കണം. നമുക്കതിനായി പ്രവർത്തിപ്പാനിടയാകട്ടെ. യോസെഫ് ഇവിടെ കർത്താവിനെ പ്രതിദാനം ചെയ്യുന്നു. ശത്രുവായിരുന്ന നമ്മെ ഓരോരുത്തരെയും മിത്രമാക്കി തീർക്കുവാൻ, തൻ്റെ പുത്രനാക്കി തീർക്കുവാൻ, സ്വർഗീയ മഹിമകളെ ഒക്കെ വെടിഞ്ഞ് ഈജിപ്തിലുള്ള സകല പ്രൗഢിയും സകല മഹത്വവും വെടിഞ്ഞ് അമേ സഹോദരന്മാരുടെ ഇടയിലേക്ക് വന്ന് അവരെ പോലെ ഒരുവനായി തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, അകന്നുപോയ ബന്ധത്തെ അടുപ്പിക്കുവാൻ, പാപം നിമിത്തമാകുന്നുപോയ ദൈവിക ബന്ധത്തെ അടുപ്പിക്കുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന് ആമേൻ ആ പ്രവൃത്തിയെ നാം സ്മരിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന് യോസെഫ് പ്രഖ്യാപിച്ചതുപോലെ, നമ്മളെല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അവകാശികൾ, ഒരേ പാനപാത്രത്തിൻ്റെ അവകാശികൾ. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചിന്ത വരേണ്ടത് എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ഒരേ അപ്പത്തിൻ്റെ അവകാശികളാണ്. നമ്മൾ ഒരേ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാ. ഹല്ലേലൂയ. സ്വതം ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കുവാനിടയാകട്ടെ. ഇത് നടക്കുമ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മളിൽ നിന്ന് പങ്കെടുക്കേണ്ടത്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കൾ ശ്രദ്ധിക്കൂ, അവർ അന്യോന്യം കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നീണ്ട നാളുകളായി കാണുവാൻ കഴിയാതിരുന്ന ആ ഒരു അനുഭവത്തെ ഹല്ലേലൂയ കണ്ടുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം പുറത്താക്കി, ഹല്ലേലൂയ, പിന്നീട് വായിക്കുന്ന അവരെല്ലാവരും സല്ലപിച്ചു, സന്തോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും വിശ്വസിച്ച കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കാളിത്തം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും അതാത് സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ നമുക്കായി കർത്താവ് ചെയ്ത പ്രവൃത്തി. ഹല്ലേലൂയ. ക്രൂശിൽ വെച്ച് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇവരോട് ക്ഷമിക്കുമാറാകണമേ, ഇവരോട് ക്ഷമിക്കുമാറാകണമേ. ഹല്ലേലൂയ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിക്കാം. ഹല്ലേലൂയ.